2024 പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ പി ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസ് ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു തരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൽ ഇത്തവണ എന്തായാലും വിജയിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണെന്നും നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ളതും എല്ലാ സർവേകളും വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. ജനങ്ങൾക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യവും തന്നെയാണ്. ഈ പറയുന്ന കോൺഗ്രസിന് പോലും അത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തവണ ബി ജെ പി 400 സീറ്റുകൾ കടക്കുമോ, കോൺഗ്രസ്സിന് ഇത്തവണ ഒരു പിടിവള്ളി ആയിട്ടെങ്കിലും സീറ്റുകൾ കിട്ടുമോ, അതോ തകർന്നടിയേണ്ട ഒരു അവസ്ഥയിൽ കോൺഗ്രസ് പോകുമോ? തീർച്ചയായിട്ടും ഈ ഒരു 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറെ നിർണായകം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസ് ഇപ്രാവശ്യം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഈ അടുത്ത കാലത്തെങ്ങും എന്നല്ല, കോൺഗ്രസ്സിന് ഇനിയൊരു തിരിച്ചുവരവ് വളരെ അധികം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് നടന്നില്ല എന്നും വരും എന്നുള്ള അവസ്ഥയിലോട്ട് എത്തും. കാരണം അത്രയ്ക്കും കോൺഗ്രസ്സിനുള്ളിൽ ആ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്തവണ എത്ര സീറ്റുകൾ നേടും? 40 സീറ്റ് പോലും കോൺഗ്രസ്സിന് ഇത്തവണ കിട്ടൂല എന്നുള്ളത് പല സർവേയും പറയുന്നു. പക്ഷേ ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അത് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയുടെ ഒരു വലിയ തരംഗമെന്ന് പറയുന്നത്. കാരണം പല ദേശീയ മാധ്യമ സർവേകൾ നോക്കുമ്പോഴും ആ സർവേകളിലെല്ലാം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള കണക്കുകൾ പറയുന്നുണ്ട് ബി ജെ പി ഇത്തവണ ഒറ്റയ്ക്ക് നിന്ന് 300 സീറ്റുകളിലധികം നേടും, അതുപോലെ തന്നെ എൻ ഡി എ സഖ്യം 400 അടുപ്പിച്ച് എത്തും, അല്ലെങ്കിൽ 400 കടക്കാനും സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ ഒരു സർവേ റിസൾട്ടുകളെല്ലാം തന്നെ. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും, ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അവിടെ അടിപതറുകയാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത്രയും ചെറു പാർട്ടികളെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ ഒരു ഇന്ത്യ സഖ്യം അത് ഉണ്ടാക്കിയെടുത്തിട്ട് പോലും അവർ വിചാരിക്കുന്ന കണക്കുള്ളൊരു മുന്നേറ്റം പലയിടത്തും അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു തെളിവാണ് ആ ഒരു സർവേകളിൽ സൂചിപ്പിക്കുന്നത്. മറിച്ച് ബി ജെ പിയുടെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നരേന്ദ്രമോദി തന്നെയാണ് ഒരു വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നരേന്ദ്രമോദി അതിശക്തനായിട്ടുള്ള ഒരു വലിയ നേതാവായും വലിയ പ്രധാനമന്ത്രിയായും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓൾറെഡി നരേന്ദ്രമോദി അങ്ങനെ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കൂടി ഈ ഒരു തരത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും നരേന്ദ്രമോദി എന്ന വ്യക്തിയെ എതിർക്കാനായിട്ട് ആരും തന്നെ ഇല്ലാത്ത തരത്തിൽ ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒരു എതിരാളി ഇല്ലാത്ത ഒരു ആളായിട്ട് നരേന്ദ്രമോദി ശക്തനായിട്ട് മാറും എന്നത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് എടുത്തു കാണിക്കാനായിട്ടുള്ള ഒരു വലിയ നേതാവ് അത് ഇല്ലാത്തത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ അങ്ങനെ ഒരു ആളില്ല, കോൺഗ്രസിൻ്റെ ഒരു മുഖമെന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ആളില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന June 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും എത്രത്തോളം കോൺഗ്രസിന് തകർച്ച നേരിടേണ്ടി വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ദേശീയ മാധ്യമ സർവേകളിലെല്ലാം തന്നെ ഒന്നടക്കം പറയുന്നുണ്ട് ബി ജെ പി ഇത്തവണ വലിയ ഭൂരിപക്ഷം നേടി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതും 300 സീറ്റുകൾ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് നേടാൻ സാധിക്കും, 300 സീറ്റുകൾ നേടാൻ സാധിക്കും, അതുപോലെ തന്നെ എൻ ഡി എ സഖ്യം 400 അടുപ്പിച്ചോ 400 കടക്കും എന്നുള്ള തരത്തിലും പറയുന്ന പല സർവേകളുമുണ്ട്. പക്ഷേ എന്തായാൽ തന്നെയും ഇത്തവണ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ സഖ്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ഇന്ത്യ സഖ്യം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എന്താകും അവരുടെ ആ ഒരു ഇത് എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ ആ ഒരു ഇന്ത്യ സഖ്യത്തിൽ പലതരം പൊട്ടിത്തെറികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്നത് അറിയാനായിട്ട് ജനങ്ങൾ തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിക്ക് ഇതുവരെ ഒരു വലിയ നേട്ടം കൊയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അത് കേരളവും തമിഴ്നാടുമാണ്. എന്നാൽ പല സർവേകളിലും പറയുന്നു തമിഴ്നാട്ടിൽ ഇത്തവണ സീറ്റുകൾ അവിടെ പിടിക്കുമെന്നും, അതുമാത്രമല്ല അവിടുത്തെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ വിജയിക്കുമെന്നും പല സർവേകളും പറയുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും കേരളത്തിൽ മോദി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മോദി ഇഷ്ടപ്പെടുന്നവരായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്.
അത് എത്രത്തോളം വോട്ടായിട്ട് മാറും, സീറ്റായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പല സർവേകൾ, ദേശീയ മാധ്യമങ്ങളിൽ വന്ന പല സർവേകളിലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നത്, കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നത് പറയുന്നുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുന്ന കാര്യമാണെന്നുള്ളത് വോട്ടെണ്ണി തീരുമ്പോൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.